പിണറായി വിജയനും കെ സുധാകരനും തമ്മിലുള്ള ഒരംഗത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കും. സംസ്ഥാന രാഷ്ട്രീയത്തിലെ ഏറ്റവും തിളക്കമേറിയ ഒരു മത്സരമായിരിക്കാം അത്. പക്ഷേ ഈ വാർത്തയ്ക്ക് അത്തരമൊരു സാധ്യതയെക്കുറിച്ച് ചിന്തിക്കുവാൻ മാത്രമേ കഴിയുകയുള്ളൂ. ഈ ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുന്നത് ധർമ്മട മണ്ഡലത്തിലെ അഥവാ പിണറായി വിജയൻ മത്സരിക്കുന്ന ധർമ്മട മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകരാണ്. സോണിയാഗാന്ധിക്ക് ഇമെയിലായിട്ട് ധർമ്മട മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ ഒരുപാട് മെസ്സേജുകൾ അയച്ചു. കെ സുധാകരനെ നേമമണ്ഡലത്തിൽ മുരളീധരൻ മത്സരിക്കാൻ ചങ്കൂറ്റത്തോടുകൂടി വന്നതുപോലെ കെ സുധാകരൻ ധർമ്മട മണ്ഡലത്തിൽ പിണറായി വിജയനെതിരെ മത്സരിക്കണമെന്ന്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് കേരളം കാണുന്ന ഏറ്റവും വലിയ പോരാട്ടവുമായി മാറും. പക്ഷേ ആദ്യമേ പറയട്ടെ, ഇതു സംബന്ധിച്ച് കെ സുധാകരനോ കോൺഗ്രസ് നേതൃത്വമോ യാതൊരു സ്ഥിരീകരണവും ഇതുവരെ നടത്തിയിട്ടില്ല. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോരാട്ടമായി അത് മാറും എന്ന കാര്യത്തിൽ ഇതിന് രണ്ട് അഭിപ്രായവുമില്ല. കണ്ണൂരിലെ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൻ്റെ തുറുപ്പുചീട്ടായ കെ സുധാകരനെ പിണറായി വിജയനെതിരെ മത്സരിപ്പിക്കണമെന്ന് കോൺഗ്രസിൻ്റെ ജില്ലാ നേതൃത്വത്തിലുള്ള ചില ആളുകൾ പോലും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ നിലവിൽ ധർമ്മടം സീറ്റ് UDFൽ ഫോർവേഡ് ബ്ലോക്കിനാണ് നൽകിയിരിക്കുന്നത്. പരാജയപ്പെടുമെന്ന് 100 വട്ടം ഉറപ്പുള്ളത് കൊണ്ടാവണം ആ സീറ്റ് തങ്ങൾക്ക് വേണ്ടെന്നാണ് ഫോർവേഡ് ബ്ലോക്ക് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഫോർവേഡ് ബ്ലോക്കിനായി അവരുടെ ദേശീയ ജനറൽ സെക്രട്ടറി ജി ദേവരാജൻ മത്സരിക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ ജി ദേവരാജന് താല്പര്യം ഒട്ടുമില്ലതാനും. ധർമ്മടത്ത് കെ സുധാകരൻ മത്സരിച്ചാൽ അത് വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് പ്രവർത്തകർ ഉറച്ചു വിശ്വസിക്കുന്നത്. മാത്രവുമല്ല, CPMൻ്റെ പല പൊള്ളത്തരങ്ങളും ചർച്ചയാക്കി ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുമെന്നും അവർ വിശ്വസിക്കുന്നു. അങ്ങനെ വന്നാൽ അത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ കൂടി UDFന് അനുകൂലമാക്കി മാറ്റാൻ കഴിയുമെന്നാണ് പ്രവർത്തകർ വിശ്വസിക്കുന്നത്. മാത്രവുമല്ല, ധർമ്മടത്തെ കടമ്പൂർ പഞ്ചായത്ത് ഭരിക്കാൻ കോൺഗ്രസ്സിന് ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അവസരം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ CPMൻ്റെ കൈകളിലുണ്ടായിരുന്ന പഞ്ചായത്തായിരുന്നു ഇത്. ഈ സാഹചര്യവും കൂടാതെ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും ശക്തമായ സംഘടനാ സംവിധാനവും നിലനിൽക്കുന്ന ഇടം കൂടിയായതിനാൽ വിജയപ്രതീക്ഷ ഉള്ളതായും കോൺഗ്രസ് പ്രവർത്തകർ കരുതുന്നുണ്ട്. വിജയനുമായി നേരിട്ട് ഏറ്റുമുട്ടാൻ ഇന്ന് കോൺഗ്രസിൽ കെൽപ്പുള്ളത് കെ സുധാകരന് മാത്രമാണ്. പലപ്പോഴും സുധാകരനും പിണറായി വിജയനും തമ്മിൽ ശക്തമായ വാഗ്വാദങ്ങൾ നടന്നിട്ടുമുണ്ട്. പിണറായി വിജയൻ്റെയും CPMൻ്റെയും എല്ലാ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും തിരിച്ചറിയുന്ന നേതാവെന്ന നിലയിലും സ്വീകാര്യനായ വ്യക്തി എന്ന നിലയിലുമാണ് സുധാകരനെ കോൺഗ്രസ് പ്രവർത്തകർ ഉയർത്തിക്കാട്ടുന്നത്. സുധാകരൻ മത്സരിക്കാൻ തീരുമാനിച്ചാൽ കോൺഗ്രസിൻ്റെ മാത്രമല്ല CPMൻ്റെ കൂടി പ്രവർത്തനശൈലി കൂടി മാറുമെന്ന കാര്യവും ഉറപ്പാണ്. സുധാകരൻ വരികയാണെങ്കിൽ അത് CPMനും തിരിച്ചടി ഉണ്ടാക്കും. CPMൻ്റെ ശക്തമായ കോട്ടയിൽ നന്നായി പണിയെടുത്ത് വിയർക്കേണ്ടി വരും CPMുകാർക്ക്. സാധാരണഗതിയിൽ കണ്ണൂരിലെ CPM ഉറച്ച കോട്ടകളിൽ മറ്റു മണ്ഡലങ്ങളിൽ നടക്കുന്ന അത്ര തന്നെ പ്രവർത്തനം CPM പ്രവർത്തകർ നടത്താറില്ല. കാരണം പാർട്ടി പ്രവർത്തകരുടെ അധികരണം മാത്രം മതി അവിടെ അവർക്ക് വിജയിക്കാൻ. അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിക്കുമ്പോൾ സുധാകരനല്ല മറ്റാര് വന്നാലും തങ്ങൾക്കത് പ്രശ്നമേ അല്ല എന്ന നിലപാടാണ് CPM പ്രവർത്തകർക്ക് ഉള്ളത് എന്നാണ് അറിയുന്നത്. ഇതിനെല്ലാം പുറമെ ഫോർവേഡ് ബ്ലോക്ക് ഇവിടെ നിന്നും മാറിയാൽ മറ്റേത് സീറ്റായിരിക്കും കോൺഗ്രസ്സിന് നൽകാൻ സാധിക്കുക എന്നത് മറ്റൊരു ബാലികാറമലിയുമാണ്. കെ സുധാകരൻ മത്സരിക്കണമെന്ന ആഗ്രഹം മാത്രമാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. നേമത്ത് കെ മുരളീധരൻ വന്നപോലെ മറ്റൊരു കരുത്തുറ്റ പോരാട്ടമായി ഇതിനെ കാണാമെന്ന് മാത്രം. എന്നാൽ ഈ വാർത്തയോട് കോൺഗ്രസ് നേതൃത്വങ്ങൾ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല.